എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞാട്ടെ, ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, നമ്മുടെ അപകടം റോഡ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് കുറച്ച് വസ്തുതകൾ ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാ സ്ഥലത്തിലെ രണ്ട് സ്ഥലത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഗവൺമെൻറ്റാന്ന് പറയാം. ആര് ഭരിക്കുന്നു? ബി ജെ പി ഭരിക്കുന്നു, കോൺഗ്രസ് ഭരിക്കുന്നു, മാർക്സിസ്റ്റ് ഭരിക്കുന്നു, ആര് ഭരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ കേന്ദ്ര ആയിക്കോട്ടെ സംസ്ഥാനം ആയിക്കോട്ടെ, ആരുടെ ചെലവിലാണോ ഇത് നടത്തുന്നത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രം സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് റീസൺസ് വരുന്ന കാലം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കുന്നോളം പാറയമ്പാട് റോഡുണ്ട്. ഇപ്പം ഞാൻ നല്ലത് സൂചിപ്പിച്ച പോലെ എല്ലാവരും, അപ്പോൾ ഏതൊരു യാത്രക്കാരും വീണ്ടും എടുത്തു പറയുന്നത് അവരുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്. ഒറ്റ ഒരു 100 വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ 85-80 വണ്ടികൾ പോലും ആ ഒരു 2-3 സ്ഥലത്ത് ഒരു സെൻട്രൽ ഒരു ഡിവൈഡർ വെച്ചിട്ടുണ്ട്. ആ ഡിവൈഡർ കറക്റ്റായിട്ട് അതിൻ്റെ ഏത് ദിശയിൽ കൂടെയാണ് പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ കൂടെയാണ് അവിടെ സഞ്ചരിക്കുന്നത്. അത് 2-3 പ്രധാന കാരണങ്ങളുണ്ട്. ബസ്സുകാരൻ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സെൻട്രലിൽ ഒരു ഡിവൈഡറും വെച്ചിട്ട് ഒരു റോഡ് വളരെ കൺജസ്റ്റഡ് ആയിട്ട് വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ ആ കുണ്ടുകുഴിയാ, മറ്റേത് കുറച്ചും കൂടി വീതിയായിട്ട് നല്ല രീതിക്കാണ് പോകുന്ന റോഡാണ്. അപ്പോൾ എല്ലാവരും കുന്നംകുളത്തും അല്ലെങ്കിൽ പരിസര നിവാസികളും ആവണം എന്നില്ല. പലരും പുറത്തുനിന്ന് വരണവരും പല പല കാര്യങ്ങളിൽ പെട്ടിട്ട് പോകണവരും പല ടെൻഷനിൽ പറഞ്ഞവരൊക്കെയാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ അപകട സാധ്യതകൾ വരുന്ന സ്ഥലമാണ് അവിടെ. ഒരു പെട്ടെന്നൊരു പോണ പോക്കിൽ സഡൻലി ഒരു ഫോൺ വന്നു, ഫോൺ എടുക്കേണ്ട ആവശ്യം വന്നു, തെറ്റാണ്, ഒരു മനുഷ്യനാണ്, ഇതൊക്കെ ചെയ്തു പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രണ്ടിലുള്ള വണ്ടി ബ്രേക്ക് കിട്ടും. അപ്പോൾ അത് നമ്മുടെ ടൈമിംഗ് ആണ്, എ ഫ്യൂ മൊമെൻറ്റ്സ്, വളരെ കുറച്ച് സമയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം നഷ്ടപ്പെടുകയാണ് അവിടെ. അപ്പോൾ ഇതിൽ പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ബസ്, കണ്ണൂർ ബസ്, അവരൊക്കെ പോണ പോക്ക് കണ്ടല്ലോ. ഇതിന് ഈ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണിത് സ്റ്റോപ്പ് ചെയ്യുക, അതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം. അതായത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ടൈമിംഗ് കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. സംഗതി നമ്മളിപ്പോൾ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ, അതായത് ഞാൻ റിയലായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കണം ഒരു മനുഷ്യൻ്റെ ചിന്താഗതി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മളൊരു ദൂരയാത്ര പോയി, ഫോർ എക്സാമ്പിൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി, അവിടെ നമ്മൾ വരുമ്പോൾ ആദ്യം ചിന്തിക്കുക, നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് എല്ലാ സ്റ്റോപ്പിലും കയറി വരണമെന്നല്ല, പരമാവധി സ്പീഡിലെത്തണം വണ്ടി, ഇതിലാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കേണ്ട എന്താ, എത്രയും പെട്ടെന്ന് വീടെത്തണം, കാര്യങ്ങളെത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മളിതൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ വരണ വഴികളൊക്കെ അത്രയും മിനിറ്റ്, അതായത് ഓരോ ബസ്സുകളും വരുന്നത്, അതായത് ഈ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു ബസ്സുകളും വളരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സങ്കല്പത്തിന്, ഒരു വിശ്വാസത്തിന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് ഓരോരുത്തരും വരുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ 2-4 ദിവസം ചെക്ക് ചെയ്തു. അപ്പോൾ ഈ വടക്കാഞ്ചേരിയിലെ അപകടം ഉണ്ടായതിൻ്റെ ശേഷം ഞാൻ തൃശ്ശൂരിൽ നിന്നിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ഒരു കണ്ടക്ടർ വന്നിട്ട് ഒരു ഒരു കൂപ്പൺ തന്നെ, കൂപ്പണല്ല ടിക്കറ്റ് തന്നെ. അപ്പോൾ ഞാൻ കണ്ടക്ടറോട് വെച്ച് എന്ത് പതിവില്ലാണ്ട് ഈ സാധനം തരുന്നതിനെ കാരണം, ഇത് 4 ദിവസം ഉണ്ടാവുള്ളൂ, അത് നമ്മുടെ RTO കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അറിയാം ഈ ചെക്കിങ് 4 ദിവസം ഉണ്ടാവുള്ളൂ. ഏത് പൊതുജനത്തിനും അറിയാം നമ്മുടെ കേരളത്തിലുണ്ടാവുന്ന ഓരോ സംഭവങ്ങളും ഒരാഴ്ച ഒരു മാസം അതിൻ്റെ ചർച്ചകളും അവരുടെ ആ കുട്ടികളുടെ അല്ലെങ്കിൽ ആ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ ആ ഗുരുക്കന്മാരുടെ മരിച്ചതിൻ്റെ 41 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാവുക, ഈ ചെക്കിങ് ഉണ്ടാവില്ല, പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് സംഗതികൾ തിരിഞ്ഞു പോകും. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതകളിലൊന്ന്. ഇതൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിന്ന് ഏച്ച് കൂട്ടിയിട്ട് കുറച്ചിട്ടൊന്നും പറഞ്ഞല്ല. അപ്പോൾ നിയമത്തിൻ്റെ സാധ്യതകൾ, പിന്നെ അതുപോലെ തന്നെ കണ്ടക്ടർ പറയുന്നുണ്ട് ഇതൊക്കെ എത്ര കണ്ടേക്കണു നമ്മൾ ഇവിടെ ഏറെ പറഞ്ഞ ഒരു 4 ദിവസം, അല്ലെങ്കിൽ ആളെ കൊല്ലണ വകുപ്പൊന്നും കേരളത്തിലില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയിലില്ലല്ലോ, ഇതൊക്കെ നമുക്ക് തീർക്കാവുന്ന കേസല്ല. അവർ ഡെയിലി എത്ര കേസ് വരുന്ന ചേട്ടാ, ഇതൊക്കെ എന്തെങ്കിലും ആണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത്രമാത്രമാണ് അവർ നിയമത്തിനും കാര്യങ്ങളിലൊക്കെ വില കൊടുക്കുന്നുള്ളൂ. ഒരു 1000-1500 പെറ്റി അടിച്ച് എന്തപ്പോൾ വരാൻ പോണത്. ഇപ്പോൾ ഒരു കണ്ടക്ടറുണ്ട്, ഇപ്പോൾ എല്ലാ കണ്ടക്ടർമാരെയും ഡെയിലി ചെക്ക് ചെയ്യുന്ന ഒരു വ്യവസ്ഥ ഉണ്ടോ? അതായത് കണ്ടക്ടർ ലൈസൻസ് ഉണ്ടോ എന്നുള്ള വ്യവസ്ഥ ഉണ്ടോ അവിടെ? ഞാൻ കണ്ടിട്ടില്ല. ആ കണ്ട ഇപ്പോൾ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരും ബസ്സിൽ നമ്മുടെ ആൾക്കാരില്ലെങ്കിൽ അതിൽ കയറി പോകുന്നുണ്ട്. എൻ്റെ അറിവിൽ എത്ര ആൾക്കാർ ലൈസൻസ് ഇല്ലാണ്ട്, ആദ്യമൊക്കെ ഇതിന് ഭയങ്കര പ്രയോറിറ്റി ഉണ്ടായിരുന്നു, ഇപ്പോഴൊക്കെയാണ് ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് പോണത്. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പല കാര്യങ്ങൾ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് മയക്കുമരുന്ന്, അതായത് വാർത്തകളിലാണ് മയക്കുമരുന്ന്, അതായത് MDMA കഞ്ചാവൊക്കെ വലിച്ചിട്ടാണ്, അതുപോലെ കള്ള് ഈ ബ്രാൻഡൊക്കെ കഴിച്ചിട്ടാണ് ഈ ഡ്രൈവർമാരൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറയണെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്. കാരണം തൃശ്ശൂരിൽ നിന്ന്
ഇഞ്ചോടിഞ്ച് സമയം വെച്ച് ഈ ടൈമിംഗ് കൊടുത്ത് ഈ അനുമതികൾ കൊടുത്തിരുന്നത് അവരനല്ലേ. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കാനോ പോകാനോ സാധിക്കില്ല, സാധാരണ മനുഷ്യന് സാധിക്കില്ല. അതായത് ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കുന്നുകോളത്തേക്ക് വരണമെന്നൊക്കെ ഉണ്ട്. ഞാൻ കേരളത്തിൻ്റെ മൊത്തം കാര്യം പറഞ്ഞില്ല, എൻ്റെ ദേശത്തെ കാര്യം പറഞ്ഞിട്ടാ. അപ്പോൾ ഇത്രയും കൺജസ്റ്റഡ് ടൈമിൽ ഇത്രയും റോഡ് ബ്ലോക്കാണെങ്കിൽ എന്തും ആരൊക്കെ ഒന്നിട്ടായിരുന്നെങ്കിലും അവിടെ എത്തണം, അതാണ് മുതലാളിയുടെ ഓർഡർ. അല്ല ബാക്കിൽ വന്ന് വണ്ടി വന്ന് കയറി പോവും. ഇതിനൊക്കെ ഒരു വ്യവസ്ഥ വേണം, ഒരു യൂണിഫോം വേണം. അതിനെ പറ്റിയൊക്കെ ആകെ ചിന്തിക്കണം. ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് അങ്ങനെ എന്തൊരു ബസ്സില്ലേ, അതിൻ്റെ ഒരു കാര്യം കാണലുണ്ടായി. അതിന് മാത്രം അത് വ്യാജ വാർത്തയാണെന്നും അറിയില്ല, 110 വേഗതയിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ അതിനെന്ത് കൊമ്പുണ്ടെങ്കിൽ. അതൊക്കെ ചോദ്യങ്ങളാണ്. കാരണം സാധാരണ ജനങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് നിയമത്തിന് പുല്ലുവിലകളാണ് ഇവിടുത്തെ ഓരോരുത്തരും കൽപ്പിക്കുന്നത്. അങ്ങനെ പാടില്ലേ, നമ്മൾ നിയമത്തിനെ അനുശാസിക്കുക തന്നെ വേണം. ഓരോ സംഭവങ്ങളുടെ ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ അവിടെ വടക്കാഞ്ചേരിയിൽ പ്രിയപ്പെട്ട കുട്ടികളുടെയും പിതാക്കന്മാരുടെയും ഒക്കെ ജീവനുകൾ പൊരിഞ്ഞു. നമുക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അത് സംബന്ധിച്ചിപ്പോൾ ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ മാത്രം തെറ്റ് ചെയ്തതിന് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ദേശത്തെ അല്ലെങ്കിൽ അതായത് ഒരു ഫോർ എക്സാമ്പിൾ പറയുന്നത് അവരുടെ എല്ലാവരെയും ക്രൂശിക്കുന്നതിൽ കാര്യമുണ്ടാകും. ഇപ്പോൾ എല്ലാ ബസ്സുകളിലും ചെക്കിങ്ങും കാര്യങ്ങളും ഓരോ ഇതിലൊക്കെ ആർട്ടികൾ നടത്തുന്നുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് മുന്നേ ചെയ്തില്ല? ശമ്പളം മേടിച്ച് ഇരിക്കണല്ലേ ഭായി, മുന്നേ ഇതൊക്കെ ചെയ്യണ്ടേ? കാരണം ഗവൺമെൻറ്റിൻ്റെ കാശ് മേടിച്ച് ശമ്പളം മേടിച്ചിട്ട് ഇത് ഒരു 10 ആളിനെ മരിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്നൊരു വ്യവസ്ഥകളില്ല. ഇതിൻ്റെ പ്രധാന കാരണം നിയമം വ്യവസ്ഥിതി പറഞ്ഞാൽ ഞാനപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ അല്ലെങ്കിൽ നിയമത്തിനെ വെല്ലുവിളിക്കണ പോലെ പോവാ. അതായത് ഇവിടുത്തെ ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ ജനപ്രതിനിധികളും അല്ലെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒരു നിസ്സാര മട്ടിലാട്ടേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു സംഭവം, ഇപ്പോൾ റോഡപകടം കഴിഞ്ഞു അല്ലേ. ഈ റോഡപകടം കഴിഞ്ഞപ്പോൾ കുറേ കാലമായിട്ട് ദൈവം ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ വാക്ക് പറയണത്. ഇപ്പോൾ ഈ ബോട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ മധ്യ കേരളത്തിലായ കാരണം പ്രത്യേകിച്ച് കടപ്പുറമൊന്നും അടുത്തില്ലാത്ത കാരണം ഇതിനെ പറ്റിയിട്ടൊന്നും അറിവുകളും കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ ഈ ബോട്ട് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ ഈ മഴക്കാലം കഴിഞ്ഞു, കുഴപ്പങ്ങളൊന്നുമില്ല, ഒരുപാട് സഞ്ചാരങ്ങളുള്ള സമയമുണ്ട്. കടലുണ്ടി പോട്ട അപകടം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും അതുപോലെ ശക്തമായിട്ടുള്ള ചെക്കിങ് എല്ലാ മേഖലകളിലും നടക്കണം. പിന്നെ അല്ലെങ്കിൽ അവിടെ ഒരു 10 ആൾക്കാർ ബോട്ടിൽ വീണ് കടലിൽ വീണ് മരിച്ചു, അല്ലെങ്കിൽ പുഴയിൽ വീണ് മരിച്ചതിന് ശേഷം ഉള്ള ബോട്ടുകൾക്കൊക്കെ പുഴ ചുമത്തിയിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അമ്മമാരെ. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. പിന്നെ റോഡ് പണിയുടെ കാര്യങ്ങളൊക്കെ വളരെ, അതായത് നമ്മുടെ ഇതൊക്കെ റോഡിലൂടെ പോയവർക്ക് മാത്രമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമ്മളെ അതായത് പഴയന്നൂർ ചാലക്കര ഭാഗം തൃശ്ശൂർ ജില്ലയിൽ, അത് തൃശ്ശൂർ പാലക്കാട് സോറി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അവിടെ റോഡിൻ്റെ ഇതിൽ മെറ്റൽ വിരിച്ചിട്ട് റോഡ് പണി എന്ന് പറഞ്ഞു. എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലങ്ങളിലും റോഡ് പണി പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു വ്യവസ്ഥ ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടിട്ടില്ല. അതായത് നമ്മൾ ഈ നമ്മളൊരു പലക വെച്ചിട്ട് നടന്നു പോകില്ലേ, അതുപോലത്തെ ഒരു അങ്ങനത്തെ സ്കിഡിങ് എന്തൊരു പേര് പറയും ആ സാധനം പോണ പോലെ പോവാം നമ്മൾ. അതായത് 2-4-wheeler പിന്നെയും പിടുത്തം കിട്ടും, 2-wheeler ഒരു പിടുത്തം കിട്ടുന്ന ഒരു അവസ്ഥയല്ല വടക്കാഞ്ചേരി അല്ല ചേലക്കര ഭാഗത്ത്. അതുപോലെ തന്നെ റോഡിൻ്റെ സെൻറ്ററിൽ ഡിവൈഡറായിട്ട് വെച്ചിട്ടുള്ളത് 10x10 പിന്നെ അതുപോലെ തന്നെ ഓരോ ഇരുമ്പിൻ്റെ കമ്പികളാണ്. ഈ വണ്ടി വന്നിട്ട് അതിൻ്റെ മുകളിൽ വീണാനും അപകടം തന്നെയല്ലേ. ഗൾഫിലൊക്കെ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ബോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരാൾക്ക് വീണ അപകടമില്ലാത്ത രീതിയിൽ സേഫ്റ്റി പ്രിക്കോഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊന്നുകൂടെ പാലിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ തൃശ്ശൂർ അന്തിക്കാട് എൻ്റെ അമ്മ അവിടേക്കൊന്നും പോകാൻ പോലും പറ്റില്ല. ഇതിനൊക്കെ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു കഥ ഓർമ്മ വരുന്നത്, അതായത് ഞാൻ നമ്മൾ ഓരോ കാഴ്ചകൾ ഇപ്പോൾ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനായിട്ട് ഡിവൈഡ് ചെയ്യല്ല സോറി താരതമ്യപ്പെടുത്തല്ല, എന്നാലും ഞാൻ ഒരു കണ്ട കാഴ്ച പറയാം. അതായത് ഞാൻ Expo 2020 ഒന്ന് പോകാടെയായി, പോകാനല്ല ഒരുവിധമുള്ള പവലിയനൊക്കെ എല്ലാം കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കുറേയൊക്കെ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ആ കാണാൻ പറ്റിയതിൽ ഞാൻ ആ യൂട്യൂബിലാ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹോഴ്സിൻ്റെ ഒരു കുതിര, അതായത് ഏതൊരു രാജ്യക്കാരാണ് അത് കൊണ്ടുനടക്കുന്നത്, അതൊരു ഇലക്ട്രോണിക്കാണ്, അതായത് നമ്മൾ മാനുവലായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സാധനം അത് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മുടെ ഇതിന് പവലിയൻ്റെ ഇടയിൽ കൂടെയൊക്കെ റോട്ടിൽ കൂടെയൊക്കെ ഇത്ര കൃത്യമായിട്ടുള്ള സമയത്തിലൂടെ അതിങ്ങനെ നടന്നു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പവലിയനൊക്കെ കണ്ട് വളരെയധികം ക്ഷീണിച്ചിട്ട് ഒരു സൈഡിൽ മാറി നിന്നപ്പോൾ ഈ കുതിര ഓപ്പണായിട്ടുള്ളൊരു സ്ഥലത്തുണ്ട്. അങ്ങനെ ഞാൻ ഈ കുതിരേനെ ഒന്ന് കണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം അതിൻ്റെ സേഫ്റ്റി HSC ഓഫീസർ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഓഫീസേഴ്സ് കയറി ചെക്ക് ചെയ്ത് അതിന് ടാഗ് ഇട്ടിട്ട്, അതായത് നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള പോലെ, അത് ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്താണ് എനിക്കറിയുന്നത്, നമ്മുടെ സേഫ്റ്റി ഓഫീസർമാർ സേഫ്റ്റി ടാഗൊക്കെ ഇറങ്ങുന്ന പോലത്തെ ഒരു സംഭവം വന്നിട്ട് ചെയ്യാണ്. അപ്പോൾ പല പ്രൊഫഷണൽ അവർ പൈസ അറിയുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള
പൈസ വാങ്ങണം, അതിനനുസരിച്ചുള്ള കറക്റ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് വാങ്ങുന്നത്. അത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നു. അതായത് പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് വളരെയധികം സേഫ്റ്റി കൊടുത്തുകൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊരു സേഫ്റ്റി ഇല്ല, പക്ഷേ നമ്മൾ നിയമത്തിനെ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ 10 ദിവസം ഭയങ്കര പരാക്രമമാകും. വാർത്തകൾ കണ്ടിട്ടില്ലേ, ഇപ്പം MDM അതുപോലെ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ കുറേ കാലം വാർത്ത അങ്ങനെ പോകും. ഇന്നിപ്പോൾ അത് സുരേന്ദ്രൻ, പിന്നെ അതുപോലെ തന്നെ സന്ദീപ് വാര്യൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാർത്ത പോയി. അപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ നമ്മുടെ റോഡപകടത്തിൻ്റെ വാർത്ത ബാക്കായി. ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് 10/10/2022 ആ ഡേറ്റ് മറക്കണ്ട. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളാവുന്ന മറ്റേ KSRTC മറ്റേ ഇതിൻ്റെ ഡെമോ ഉണ്ടാക്കി കുറേ ചാനലുകളിൽ വിട്ടു. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, എന്താ കാര്യം അത് മറന്നു. പിന്നെ അടുത്ത് വാട്ട്സ് നെക്സ്റ്റ്? ആരും റോഡുകളെ പറ്റിയിട്ടൊന്നും കറക്റ്റായിട്ട്, അതായത് ക്ലിയർ കാര്യങ്ങൾ ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ റോഡുകൾ ഇതൊക്കെ കൂടി ഇതൊന്നും പോണ്ട. ഇതൊക്കെ കഴിഞ്ഞിട്ട് വാട്ടർ അതോറിറ്റി അവരുടെ വക ഒരു പൊളിച്ചിൽ വേറെ. അപ്പോൾ നന്നാക്കി റോഡ് പണിതൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഈ റോഡ് പൊളിച്ചിട്ടിട്ട് നല്ല വൃത്തിയുള്ള റോഡാകും. അതൊക്കെ പൊളിച്ചിട്ടിട്ട് അവിടെ ഒരു ചെറിയ ഒരു ഇത്ര പോകുന്നൊരു കഷ്ണം മാത്രം അവിടെ ഇട്ടിട്ട് ഈ എന്താ പറയുക, നായ്ക്കൾ മന്തി പോലെ ഇട്ടിട്ട് അങ്ങനെയായിട്ട് പോവുക. ആർക്കാണ് ദോഷം ചെയ്യുന്നത്? പൊതുജനങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും കാണിക്കരുത്. ഇതിൻ്റെ നഷ്ടങ്ങൾ ആർക്കാണ് വരുന്നത്? പൊതുജനങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ റോഡും കാര്യങ്ങളും ഒരു വ്യവസ്ഥ അല്ലാണ്ട് ബസ്സുകളുടെ പാവപ്പെട്ട ഈ ബസ്സുകാരന്മാരിൽ തന്നെ പല ആൾക്കാരുണ്ട്, പല ആൾക്കാരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ഇതുപോലത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറാൻ മാത്രം ആവരുത്. ഈ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഇനി ബോട്ടുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ റോഡിലെ ഓരോ കാര്യങ്ങൾ, കുഴികളൊക്കെ ഉണ്ടാവുണ്ടെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏത് രീതിയിൽ ഇടപെടുന്ന ദ്രുതഗതിയിൽ ചെയ്യാനുള്ള സംവിധാനം ചെയ്യേ. ഈ കുന്നോളം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ത് എങ്ങനെ എപ്പോൾ സംഭവിക്കും എന്നുള്ള ഒരു പിടിയില്ല. കാരണം ഈ റോഡുകളുടെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങളും, അതായത് എനിക്കിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലായിരുന്നാണ് ഞാനിരുന്നു പറഞ്ഞത്. കാരണം ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചു. എന്ത് കാര്യം ആർക്ക് വേണ്ടിയിട്ടാണ്? ആരിത് കണ്ടിട്ട് ഇപ്പോൾ എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ ഡെയിലി ആരും പൊട്ടനായിട്ട് ജനിക്കുന്നില്ല. ജനിക്കില്ല എന്നല്ലട്ടാ, സാധാരണ നമുക്ക് വിവേകമുള്ള ആൾക്കാർ എല്ലാവരും പല പല കാര്യങ്ങൾ, രാഷ്ട്രീയം, പിന്നെ അതുപോലെ തന്നെ ജീവിതം, പിന്നെ നമ്മുടെ ജോലി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ആരും തുറന്നു പറയാൻ സാധിക്കുന്നില്ല ആർക്കും. ഇത് റിയൽ കാര്യം. അതായത് നമ്മുടെ ജോലികളും രാഷ്ട്രീയവും, പിന്നെ നമുക്ക് ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിലെ സിസ്റ്റം, കേരളത്തിലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, അത് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റിയാലിറ്റി നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. തുറന്നു പറയണവരോ അവർ സമൂഹത്തിലെ വട്ടന്മാരാവും, അല്ലെങ്കിൽ അവർ എന്തും വിളിച്ചു പറയുന്ന ആൾക്കാരാവുക. അങ്ങനെയൊക്കെയാണ്. നമുക്ക് എന്താ ചെയ്യുക? അതൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്ക് പറഞ്ഞില്ല എന്ന്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ ഒരു സമയത്ത് പറഞ്ഞു എന്നുള്ള കുറ്റം ഒരിക്കലും പാടില്ല. അപ്പോൾ നിയമപാലകരെ, നിങ്ങൾ എപ്പോഴും വണ്ടിയിടിച്ചു അവരുടെ കുടുംബത്തിന് പോയി, നാളെ എനിക്കാ നിങ്ങൾക്ക് എന്താ സംഭവിക്കാമെന്നറിയില്ല. ഇനിയും ഇതുപോലത്തെ ഒരുപാട് അരാജകത്വങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ബൈക്കുകൾ, ഞാനടക്കമുള്ള ഒരുപാട് ആൾക്കാർ, ഞാൻ സ്പീഡിൽ പോകേണ്ടതല്ല പോകേണ്ട, എൻ്റെ അർത്ഥം ചില സാഹചര്യങ്ങളിൽ പോകേണ്ടത് പോകും. അതല്ലാണ്ട് മോഡിഫൈ ചെയ്തിട്ടും ഒരുപാട് വളരെ ചെവിട്ട് പതർന്ന ജാതി മോഡിഫൈ ചെയ്തിട്ടും പല വണ്ടികളും പോകുന്നു. അതൊന്നും ആരും ഒരു പുകവിലേക്ക് എടുക്കുന്നില്ല, കണ്ടില്ല എന്നിരിക്കുകയാണ്. ഞങ്ങളത്തെ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടക്ടർമാരും ബസ്സുകാരായാലും ഒരു കാര്യം ചിന്തിക്കുക, ഈ 10 ദിവസം മാത്രമല്ല ചെക്കിങ്, നാളെ നിങ്ങൾക്കും കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാർക്കും കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും സഹോദരന്മാരുണ്ട്, അവരും റോട്ടിൽ കൂടെ നടക്കേണ്ടവരാണ്. ആർക്കും ഒന്നും സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ദിവസം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡുകളിലും കാര്യങ്ങളിലൊക്കെ ഈ സമയം നിബന്ധനകളും കൊടുക്കരുത്. അതിനൊക്കെ ഈ വീഡിയോ കണ്ടിട്ടല്ല, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി അറിയണവരുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് മനുഷ്യനെ സുരക്ഷ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നിലേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിന് നിങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ റോഡ് നന്നാക്കാനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ പുരോഗമനത്തിന് നമ്മളും കൂടി ഇറങ്ങി തിരിച്ചാലാണ് കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് അറിയാനുള്ള കാര്യങ്ങളും ഞാൻ കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ നന്ദി, നമസ്കാരം.